തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുക ചില്ലർ കാര്യമല്ല പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും പാലയിൽ കെ എം മാണിയും നിയമസഭാ മത്സരത്തിൽ ഇത് അസാധ്യമല്ലെന്ന് തെളിയിച്ചതാണ് എന്നാൽ നിയമസഭയിൽ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമുണ്ട് തുടർ വിജയികൾ സകല കേരളത്തിൽ നിന്ന് ഏഴ് തവണ പാർലമെന്റിൽ എത്തിയത് അഞ്ചു പേരാണ് മൂവരും മുസ്ലിം ലീഗുകാർ രണ്ടുപേർ കോൺഗ്രസുകാരും ഇബ്രാഹിം സുലൈൻ മൻസൈഡ് ജി എം ബനാത്വാല ഇ അഹമ്മദ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് ഈ സപ്തവിജയികൾ ഇതിൽ ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് പൊന്നാനിയിൽ നിന്ന് മാത്രം ജയിച്ചിട്ടുള്ള ബനാത്വാലയ്ക്കുമാണ് അടൂർ മണ്ഡലത്തെ നാല് തവണയും മാവിലിക്കരയെ മൂന്ന് വട്ടവും പ്രതിനിധീകരിച്ച കൊടിക്കുന്നിൽ സുരേഷ് എട്ടാം ജയം ആഗ്രഹിച്ച ഇത്തവണയും മാവിലിക്കരയിൽ മത്സരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നടന്ന എട്ട് തെരഞ്ഞെടുപ്പിൽ ഏഴ് തവണയും പൊന്നാനയുടെ പ്രതിനിധി ബനാത്വാലയായിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ ബനാത്വാലയ്ക്ക് പകരം സുലൈൻമാൻസേട്ടായിരുന്നു സ്ഥാനാർത്ഥി തന്നെ ബനാത്വാലയ്ക്ക് എട്ടാം വിജയം നഷ്ടമായി പൊന്നാനയ്ക്ക് പുറമേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തി ഒന്നിലും കോഴിക്കോട്ട് നിന്നും മഞ്ചേരിയിൽ നിന്നും നാല് തവണയും ജയിച്ചിട്ടാണ് സെറ്റ് ഏഴ് തവണ ലോക്സഭയിലെത്തിയത് മഞ്ചേരിയിൽ നിന്ന് നാല് തവണയും മലപ്പുറത്ത് നിന്ന് രണ്ട് തവണയും രണ്ടായിരത്തി ഒൻപതിൽ പൊന്നാനിയിൽ നിന്നും ജയിച്ചുകൊണ്ടാണ് അഹമ്മദ് ലോകസഭയിൽ എത്തുന്നത് ഏഴ് വിജയം നേടിയ മുല്ലപ്പള്ളിയുടെ കന്നി മത്സരം തോൽവിയോടെയായിരുന്നു എൺപതിൽ വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണനോട് തോറ്റെങ്കിലും പിന്നീട് തുടർച്ചയായി കണ്ണൂരിൽ നിന്ന് അഞ്ചു ജയങ്ങളാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നേടി രണ്ടായിരത്തി നാലിലും കണ്ണൂരിൽ അബ്ദുള്ളക്കുട്ടിയോട് കുട്ടിയോട് തോറ്റതോടെ മണ്ഡലം മാറിയ മുല്ലപ്പള്ളി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും വടകരയുടെ എം ആയി മാറി കൊടിക്കുന്നിൽ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിൽ അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു അടൂർ മണ്ഡലം ഇല്ലാതായ സാഹചര്യത്തിൽ മാവേലിക്കരയിൽ നിന്ന് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ജയം ആവർത്തിച്ചു പി സി തോമസ് കെ പി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ വിജയത്തിന് കൂടുതൽ തിളക്കവുമുണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ ആറ് വിജയമെന്നതാണ് ഈ കാരണം ചുരുക്കി പറഞ്ഞാൽ ഡബിൾ ഹാട്രിക് വിജയികൾ ഈ രണ്ടുപേർ മാത്രമാണ് ഡൽഹിയിൽ മാതൃഭൂമിയുടെ ലേഖകനായിരുന്ന ഉണ്ണികൃഷ്ണൻ ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആദ്യമായി വടകരയിൽ മത്സരത്തിനെത്തുന്നത് എഴുപത്തിയൊന്നിലും എഴുപത്തിയേഴിലും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ഉണ്ണികൃഷ്ണൻ എൺപതിൽ കോൺഗ്രസിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചാണ് ലോക്സഭയിലെത്തിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും ഉണ്ണികൃഷ്ണൻ വിജയിച്ചു കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ആറ് തവണ ജയിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി പി സിംഗ് മന്ത്രിസഭയിൽ വാർത്താവിനിമയ മന്ത്രിയായ ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് ഇതര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി വഹിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗം എന്ന പേരും നേടിയെടുത്തു മൂവാറ്റുപുഴയിൽ നിന്ന് എൺപത്തി മുതൽ ആറ് തെരഞ്ഞെടുപ്പിലും ജയിച്ച പി സി തോമസിൻ്റെ നേട്ടത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് ആദ്യ അഞ്ച് തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ആറാം തവണ ബി മുന്നണി സ്ഥാനാർത്ഥിയായി ഇടതു മുന്നണികളെ തോൽപ്പിച്ചായിരുന്നു തോമസിന്റെ വിജയം